ഇത്തറ മുള്ളിക്കാട് ജംഗ്ഷന് സമീപം മരം റോഡിലേക്ക് വീണു. മാടത്തറ പാരിപ്പള്ളി സംസ്ഥാന ഹൈവേയുടെ സമീപത്തുണ്ടായിരുന്ന മരമാണ് റോഡിലേക്ക് മറിഞ്ഞത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. കൗസറാണ് വിവരങ്ങളുമായി ചേരുന്നത്. കൗസർ, എപ്പോഴാണ് മരം വീണത്? അത് മുറിച്ചു മാറ്റുന്ന നടപടികളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണോ അതോ പൂർത്തിയായോ? ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് സംസ്ഥാന പാതയിൽ പടുകൂറ്റൻ പഴക്കമുള്ള മരം ഈ പേയാൻ പാർക്ക് ഷെഡിലേക്ക് ഒടിഞ്ഞു വീണത്. അർദ്ധരാത്രിയായതിനാൽ ആർക്കും തന്നെ അപായമില്ല. എന്നാൽ ഷെഡിനകത്ത് പാർക്ക് ചെയ്തിരുന്ന ചില വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വൈദ്യുതി ലൈനിന് മുകളിലേക്കാണ് മരം വീണത്. അതുകൊണ്ട് ആ മേഖലയിലേക്കുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. മരം പൂർണ്ണമായും മുറിച്ചു നീക്കി സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ കൊല്ലം ജില്ലയിൽ ഈ മഴ കെടുതി ഉണ്ടെങ്കിൽ കൂടി ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നത് മാത്രമാണ് ഇത്തിരി ആശങ്കാജനകമായ സാഹചര്യമുള്ളത്. തെന്മല ഡാമിന്റെ ഷട്ടർ നിലവിൽ തുറക്കേണ്ട സാഹചര്യമില്ല. കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. കടലോര മേഖലയിൽ അതിജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. താലൂക്ക് അടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം, അതായത് കളക്ടറേറ്റ് കേന്ദ്രീകരിച്ചാണ് ഇതിനുള്ള പ്രവർത്തനങ്ങൾ ചുമതലകളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള സാഹചര്യം നിലവിലില്ല എന്നാണ് കളക്ടറേറ്റുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്കിലും കഴിഞ്ഞ ഒരു 4 ദിവസത്തിനിടെ ജില്ലയിൽ മഴക്കെടുതിയിൽ 1,50,000,000 രൂപയോളം നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. 17 വീടുകളാണ് കാലവർഷക്കെടുതിയിൽ 4 ദിവസം കൊണ്ട് ജില്ലയിൽ നഷ്ടമായത്. ഇനിയും കണക്കെടുപ്പ് പൂർത്തീകരിക്കുമ്പോൾ ഇതിലും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൃഷിനാശം അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒപ്പം പറയാനുള്ളത്, കഴിഞ്ഞ 2 ദിവസം ജില്ലയിൽ ശക്തമായ മഴ പെയ്യുമ്പോഴും ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകാത്തതിനെതിരെ വലിയൊരു ക്യാമ്പയിൻ ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിലടക്കം നാട്ടുകാർ ജില്ലയിലുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ നഗരത്തിലെ റോഡുകളിൽ വെള്ളക്കെട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഓടകൾ വിട്ടുനിൽക്കുന്നൊരവസ്ഥയുണ്ട്. കുഴികളുണ്ട്. അതിലൂടെയൊക്കെ നടന്നു പോകുന്ന കുട്ടികൾ ആശങ്കാജനകമായ സ്ഥിതിയിലൂടെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് കൊല്ലം ജില്ലയ്ക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്.